കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കരിക്ക് ഷെയ്ക്ക് ആണിത് ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണിത് അപ്പോൾ ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഈ ഒരു ഷേക്ക് തയ്യാറാക്കാം ഷെയ്ക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നല്ല വയറും നിറയും നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഈ ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ രുഗ്മാ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബട്ടൺ ഉണ്ട് അത് പ്രെസ്സ് ചെയ്യുമ്പോൾ ഓളന്ന് കാണും ഓളും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയും അപ്പം തന്നെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാനും പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ കരിക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് കരിക്കെടുത്ത് വെച്ചിട്ടുണ്ട് എന്താ പറയുക നല്ല ഇളവൻ എന്നൊക്കെ നമ്മൾ പറയൂലേ ഇതിനകത്ത് വെള്ളമൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം പൂളി പൂളിയെടുത്തിരിക്കുന്ന കരിക്കാണിത് ഈ കരിക്കും കഷ്ണം എല്ലാം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ പൊളി ഒരു കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു അപ്പോൾ നല്ല തണുപ്പുണ്ട് ഇതിന് എന്നാൽ അധികം തണുപ്പില്ല എങ്കിലും ഒരു നല്ല തണുപ്പുള്ള ഒരു കരിക്ക് തന്നെയാണിത് ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഈ ജാറിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം തരികളൊന്നും ഇല്ലാതെ തന്നെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ ഈ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ കരിക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും ചൂടായിട്ടില്ല ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച ശേഷമാണ് ഞാൻ ഈ തണു ഈ എന്താ പറയുക കരിക്കുക അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇത്രയും പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് തണുപ്പിച്ച പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കട്ടയാക്കിയ പാല് ഞാനൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു മണിക്കൂർ മുമ്പ് കുതിരാൻ വെച്ചിരുന്ന മൂന്നാല് ഈന്തപ്പഴമാണിത് ഇപ്പം നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് ഈ ഈന്തപ്പഴം കൂടെ ഞാൻ ഈ ഒരു കരിക്കിൻ്റെ ഷെയ്ക്കിലോട്ട് തന്നെ അടിക്കാനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഷെയ്ക്കിന് വേണ്ടത് ഹോർലിക്സാണ് ഇപ്പം ഞാൻ ഈ അഞ്ച് രൂപയുടെ രണ്ട് പായ്ക്കറ്റാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഹോർലിക്സ് അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു പായ്ക്കറ്റ് നമുക്ക് നമുക്കിനകത്ത് പൊട്ടിച്ചിടാം അപ്പം ഒരു പായ്ക്കറ്റ് ഹോർലിക്സും കൂടെ ഇതിനകത്ത് പൊട്ടിച്ചിട്ടു അപ്പോൾ നമ്മൾ കരിക്ക് ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു അതിന് ശേഷം കുറച്ച് പഞ്ചസാര ചേർത്തു കൂടെ തന്നെ തണുപ്പിച്ച പാല് ചേർത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുള്ള പാല് രണ്ട് മൂന്ന് ഈന്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ചേർത്തിട്ടുണ്ട് രണ്ട് പാക്കറ്റ് ഹോർലിക്സ് ചേർത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഷെയ്ക്ക് റെഡി ആയി കഴിഞ്ഞു വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ല ഒരു ഷെയ്ക്ക് ആയിരിക്കും ഇത് ഇതിന് ഞാനൊരു രണ്ട് ഗ്ലാസ്സിലോട്ട് പകർത്തുകയാണ് ഇത് ഏത് കാലാവസ്ഥയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു കരിക്ക് ഷെയ്ക്ക് ചൂടുള്ള സമയത്തും കഴിക്കാം അതുപോലെ തണുപ്പൊക്കെ കുറച്ചുള്ള സമയത്താണെങ്കിലും ഈ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്രശ്നവും വരത്തില്ല വളരെ ടേസ്റ്റി ആയിരിക്കും ഇതിന് നല്ലൊരു സ്മെല്ലാണ് ആ ഹോർലിക്സിൻ്റെയും പാലിൻ്റെയും കരിക്കിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല ഒരു ഡ്രിങ്കാണിത് നല്ലൊരു ഷെയ്ക്ക് ആണിത് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് രുക്മ കച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ